നമുക്കറിയാം ആമയും മുയിലും പന്തയും വെച്ചി അല്ലേ, ജയിച്ചതാരായിരുന്നു? ആമയല്ലേ, മുയലല്ലല്ലോ. അതിസമർത്ഥനായ മുയൽ കിടന്നുറങ്ങി. ജനീവയിൽ പോയി സംസാരിച്ചിരുന്നു. അത് ഒത്തിരി പേർക്കൊന്നും അതറിയില്ല. അവിടെ പോയതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് ഒന്ന് പറയാമോ? അല്ല, ഞാൻ ജനീവയിൽ പോയതെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 70 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു സമ്മേളനമാണത്. ഇപ്പം പ്രത്യേകിച്ചും ഇപ്പം പത്മശ്രീ കിട്ടി, അങ്ങനൊരു അഭിമാനവും. നമസ്കാരം. വയനാട്ടിൽ 100 മുൻപ് നിലനിന്നിരുന്ന പരമ്പരാഗത വിത്തിനങ്ങളിൽ 30 കാത്തു സൂക്ഷിച്ചു പോരുന്ന വയനാട്ടിലെ ഒരു കർഷകൻ, രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച രാമേട്ടൻ്റെ വിശേഷങ്ങളാണ് ഇന്ന്. നമുക്ക് രാമേട്ടനെ പരിചയപ്പെടാം. പത്മശ്രീ ചെറുവയൽ രാമൻ. നമസ്കാരമുണ്ട്. ഞാൻ ഒരു ഇവിടെ വയനാട്ടിലെ ഒരു പരമ്പരാഗത കർഷകനാണ്. ഇപ്പോൾ അത് പത്മശ്രീ കിട്ടി എന്നെ ആദരിക്കുന്നുണ്ട്, അവർ ആദരിക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല, ഒത്തിരി ആളുകൾ പല വിധത്തിലും എന്നെ കാണുകയും എൻ്റെ കൃഷി രീതികളെപ്പറ്റി ചോദിച്ചറിയാൻ വേണ്ടി ഒട്ടനവധി ആളുകൾ സന്ദർശിക്കാറുമുണ്ട്. രാമേട്ട, ചോദ്യം ഇതാണ്. നമുക്ക് അത്യാവശ്യം പറമ്പുണ്ട്, നമുക്ക് കൃഷി നടത്തുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ ലാളിത്യമുള്ള ലളിതമായ ജീവിതം നയിക്കുന്നത്? അതായത്, ലളിതമായ ജീവിതം നയിക്കുകയെന്ന് പറയുമ്പോൾ ഞാൻ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമായി മാത്രം നമ്മൾ കരുതുക. മാത്രമല്ല, നമ്മുടെ മനസ്സിനും ശരീരത്തിനും എനിക്ക് താങ്ങാൻ പറ്റുന്ന ജീവിതം നയിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അമിതമായി നമ്മളൊരു ചിന്തയും ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലും നമ്മൾ തട്ടിത്തടഞ്ഞ് വീഴുകയാണെങ്കിൽ തീർച്ചയായും അത് മാനസികമായും ശാരീരികമായും ഒക്കെ ഒരു പിരിമുറുക്കം ഉണ്ടാവും. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ജീവിതത്തിന് പലതരത്തിലുള്ള കോട്ടങ്ങൾ തട്ടും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ലളിതമായ ജീവിതം നയിക്കുന്നതിൻ്റെ പ്രധാന കാരണം. ലളിതമായ ജീവിതം നയിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു തെറ്റോ കുറ്റോ അല്ലെങ്കിൽ പാകപ്പഴവോ വന്നു പോയാൽ അത് നമുക്ക് പൊറുക്കാവുന്നേ ഉള്ളൂ. വലിയൊരു ജീവിത രീതി നയിച്ചു പോയാൽ നമുക്കത് ചിലപ്പോൾ പൊറുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കും നീങ്ങിപ്പോകും. അപ്പം അതുകൊണ്ടാണ് ലളിതമായ ജീവിതം കൊണ്ടുപോയാൻ ഉദ്ദേശം. ശരിയാണ് രാമേട്ട പറഞ്ഞത്, വളരെ ശരിയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജനീവ കൺവെൻഷനിൽ മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ജനീവയിൽ പോയി സംസാരിച്ചിരുന്നു. അത് ഒത്തിരി പേർക്കൊന്നും അതറിയില്ല. അവിടെ പോയതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് ഒന്ന് പറയാമോ? അല്ല, ഞാൻ ജനീവയിൽ പോയതെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 70 പങ്കെടുക്കുന്ന ഒരു സമ്മേളനമാണത്. ആ സമ്മേളനത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, 30 കൂടുമ്പോൾ ഒരിക്കലാണ് ആ സമ്മേളനം ചേരുന്നത്. ബ്രസീൽ ആമസോൺ നദിയുടെ അടുത്താണ്, ബെലേം എന്നൊരു സ്ഥലത്താണ് ആ സമ്മേളനം ചേർന്നത്. അതിൽ മെയിനായിട്ട് വന്നിട്ടുള്ള അജണ്ട ആദിവാസി ജീവിതവും സംസ്കാരവും ആണ് അതിൻ്റെ പ്രധാന അജണ്ട വന്നിട്ടുള്ളത്. ആദിവാസികളുടെ ഉന്നമനവും അതായിരുന്നു ഒരു വിഷയം. കാരണം ഇതിൻ്റെ മുൻകാലങ്ങളിൽ അങ്ങനെയുള്ള യോഗങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സെമിനാറുകളിൽ ഇന്ത്യയിൽ നിന്നും ആരും പങ്കെടുത്തില്ല. ആദ്യമായിട്ടാണ് ഈ 2018 ഇന്ത്യയിൽ നിന്നും ഒരാൾ പങ്കെടുക്കുന്നത്. അത് ഞാനാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ ആദിവാസികളെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ ആദിവാസികളിൽ നിന്നാണ് ചർച്ചയാണ് വന്നിട്ടുള്ളത്, അജണ്ടയാണ് വന്നിട്ടുള്ളത്. അവരുടെ ജീവിതം, സംസ്കാരം, പിന്നെ അതുപോലെ തന്നെ അവരുടെ ചികിത്സ രീതികൾ, അവരുടെ പ്രകൃതിയുമായി ബന്ധങ്ങൾ ഒക്കെ ആയിരുന്നു അതിന് പ്രധാന ചർച്ചാ വിഷയം. അപ്പം അതിൽ അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലേക്ക് നിറവേറ്റുന്ന തരത്തിലുള്ളതായിരുന്നു എൻ്റെ ഇൻട്രാക്ഷൻ പോയിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടന, അതിൽ ഇന്ത്യ രാജ്യത്ത് ആദിവാസികളുടെ ഉന്നമനത്തിന് വേണ്ടി ഇന്ത്യ രാജ്യം കൈക്കൊണ്ട നടപടികൾ ഭരണഘടനപരമായി. മാത്രമല്ല, ഓരോ സ്റ്റേറ്റിലും ആദിവാസിയുടെ സംസ്കാരവും ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓരോ സ്റ്റേറ്റിലെടുക്കുന്ന നിയമനിർമ്മാണങ്ങൾ ഒക്കെ ആണെന്ന് ചർച്ച ഇൻട്രാക്ഷനിൽ പോയിട്ടുള്ളത്. കൂടാതെ ഓരോ സ്റ്റേറ്റിലും ആദിവാസികൾക്ക് വേണ്ടി നീക്കി വയ്ക്കുന്ന ഫണ്ടുകൾ ബഡ്ജറ്റിലും വെക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും ബഡ്ജറ്റ് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിഹിതം കേരള ഗവൺമെൻറ് ഓരോ ഗവൺമെൻറ്റിനും കൊടുക്കുന്നുണ്ട്. അത് വെച്ചുകൊണ്ടാണ് ആദിവാസികളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയായിരുന്നു നമ്മൾ ഇൻട്രാക്ഷൻ പോയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അത് മറ്റു രാജ്യങ്ങളിൽ ഇല്ലയെന്ന് തന്നെയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് അതിൻ്റെ സംഘാടകർ നമുക്ക് വലിയ ഗിഫ്റ്റൊക്കെ തന്നു. അത്ര നന്നായിട്ട് ഞാനത് പ്രസൻറ്റേഷൻ ചെയ്തിട്ടുമുണ്ട്.
മനസ്സിലായില്ലേ, ആ കിഫ്റ്റ് തരികയും അത് ഒട്ടനവധി കയ്യടികളും ആർഷവും അത് എനിക്ക് നമുക്ക് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അവസാന ഘട്ടത്തിൽ പിന്നെ വൈൻഡ് അപ്പ് ചെയ്യാൻ നേരത്ത് ഞാൻ അവിടുത്തെ ആദിവാസി സമൂഹത്തിന് ഇന്ത്യൻ്റെ എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയത്. മനസ്സിലായില്ലേ, അത് വളരെയേറെ അവർ ആർദ്രമായി അത് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു നല്ലൊരു കയ്യടിയും നല്ലൊരു പിന്നെ ഇന്ത്യയുടെ അഭിമാനമൊക്കെ ഉയർത്തി പിടിച്ചുകൊണ്ടാണ് ആ സമ്മേളനം വൈൻഡ് അപ്പ് ചെയ്ത് അവിടെ നിന്ന് തന്നെ ഞാൻ പോന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇന്ത്യക്ക് അങ്ങനൊരു അഭിമാനവും കൂടി ഞാൻ വന്നിട്ടുണ്ട്. ഇപ്പം പ്രത്യേകിച്ചും ഇപ്പം പത്മശ്രീ കിട്ടി, അങ്ങനൊരു അഭിമാനവും. അപ്പം അങ്ങനെ എന്തിനേറെ പറഞ്ഞത്, ഞാൻ ആ ലളിത ജീവിതം കൊണ്ടുപോയത് കൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ സഹായിച്ചത്. അല്ലാണ്ട് വലിയൊരു ജീവിതം കൊണ്ടുപോകുകയാണെങ്കിൽ എനിക്ക് അതൊന്നും സഹായിച്ചില്ല എന്ന് വരും, പിടുത്തം വിട്ടു പോകും. അതുകൊണ്ട് ലളിതമായ ജീവിതം തീർച്ചയായും ഇതിന് ഒരു കാര്യം ഉറപ്പാണ്, ലളിതമായ ജീവിതം അതായത് പതുക്കെ നമുക്കറിയാം ആമയും മുയിലും പന്തയും വെച്ചി അല്ലേ, ജയിച്ചതാരായിരുന്നു ആമയല്ലേ, മുയലല്ലല്ലോ. അതിസമർത്ഥനായ മുയൽ കിടന്നുറങ്ങി, പക്ഷെ സമർത്ഥനില്ലാത്ത ആമ എന്ത് ചെയ്തു, പന്തയും വിജയിപ്പിച്ച് സമ്മാനം വാങ്ങിപ്പോകുന്ന കഥയാണ് ആമയും മുയലുമായിട്ടുള്ളത്. അപ്പം അതുപോലെയാണ് നമ്മളും പതുക്കെ പോയാൽ പഴമൊഴി, നമുക്കൊരു പഴമൊഴിയും പറയുന്നുണ്ട്, മെല്ലെ തിന്നാൽ മുള്ളും തിന്നാന്ന് അല്ലേ, അങ്ങനല്ലേ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് പതുക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ കാര്യത്തിന് വിജയം ഉണ്ടാവും, വിജയം ഉറപ്പാണ്. ഒരു അഥവാ എന്തെങ്കിലും കോട്ടം തട്ടുകയാണെങ്കിൽ തന്നെ നമുക്കത് മേക്കപ്പ് ചെയ്യാനും ഡീൽ ചെയ്യാനും സാധിക്കും. മനസ്സിലായില്ലേ, അപ്പോൾ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും അത് സ്വീകരിക്കുന്നത് നന്നായിരിക്കും എന്നുകൂടി ഈ അവസരത്തിൽ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്.